ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ പട്ടേൽ നടപ്പിലാക്കുന്ന ഏകാധിപത്യ പരിഷ്കാരങ്ങൾക്കെതിരെ ആദ്യം ശബ്ദമുയർത്തിയ മലയാളി താരങ്ങളിൽ പ്രമുഖനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് ലക്ഷദ്വീപിനു വേണ്ടി എഴുതിയപ്പോൾ അദ്ദേഹത്തിന് നേരെ സംഘപരിവാറിൽ നിന്നും രൂക്ഷമായ വിമർശനവും സൈബർ ആക്രമണവും വരെ ഉണ്ടായി പൃഥ്വിരാജിന്റെ പിതാവ് അന്തരിച്ച പ്രശസ്ത നടൻ സുകുമാരനെ വരെ മെൻഷൻ ചെയ്ത് തെറിവിളികളും വെല്ലുവിളികളുമായി ഒരു വിഭാഗം രംഗത്തെത്തി ജനം ടിവിയുടെ പേരിൽ പൃഥ്വിരാജിനെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റും പിന്നാലെ വന്ന വിവാദവും മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തതാണ് ഒടുവിൽ ജനം ടി തന്നെ പിൻവലിക്കേണ്ടി വന്നു പൃഥ്വിരാജിന് നേരെ തന്റെ പാർട്ടിയിൽ നിന്നും അനുകൂല സംഘങ്ങളിൽ നിന്നും വരുന്ന സഭ്യമല്ലാത്ത പ്രതികരണങ്ങൾക്കെതിരെ പരോക്ഷമായി പ്രതികരിച്ച് നടൻ സുരേഷ് ഗോപി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പ്ലീസ് 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 ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ സ്ഥാപനങ്ങളല്ല സ്ഥാനങ്ങളാണ് ഉള്ളത് മുത്തശ്ശൻ മുത്തശ്ശി അവരുടെ മുൻഗാമികൾ അവരുടെ പിൻഗാമികളായി അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്നിങ്ങനെ സ്ഥാനങ്ങളാണ് ഉള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിതം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതിൽ സത്യമുണ്ടാകാം സത്യമില്ലായിരിക്കാം വിവരമുണ്ടായിരിക്കാം വിവരമില്ലായിരിക്കാം പ്രചരണം ഉണ്ടാവാം കുപ്രചരണം ഉണ്ടാവാം പക്ഷേ അതിനെ പ്രതിരോധിക്കുമ്പോൾ ആരായാലും ഏത് ായാലും പ്രതികരണം മാന്യമായിരിക്കണം ഭാഷയിൽ ഒരു ദൗർലഭ്യം എന്ന് പറയാൻ മാത്രം മലയാളം അത്ര ശോഷിച്ച ഒരു ഭാഷയല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണെങ്കിൽ ആ അഭിപ്രായത്തെ ഖണ്ണിക്കാനുള്ള അവകാശം മറ്റൊരാളുടെ അവകാശമാണ് അംഗീകരിക്കുന്നു വ്യക്തിപരമായ ബന്ധങ്ങളെ വലിച്ചത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ എല്ലാവർക്കുമുണ്ട് ആ സ്ഥാനങ്ങളെല്ലാം പവിത്രവും ശുദ്ധവുമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാകണം വിമർശനങ്ങൾ വിമർശനങ്ങളുടെ ആഴം നിങ്ങൾ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിച്ചോളൂ ഈ വേദന എനിക്ക് മനസ്സിലാകും ഇത് ഒരു വ്യക്തിക്കും പക്ഷത്തിനുമുള്ള ഐക്യദാർഢ്യമല്ല ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാണ് അവർ തെരഞ്ഞെടുത്ത സർക്കാരിനുള്ള ഐക്യദാർഢ്യമാണ് ഇങ്ങനെയുള്ള പുലമ്പലുകൾ ഏറ്റവും അധികം ഒരു മകന്റെ നേരെ ഉന്നയിച്ചപ്പോൾ അതിന്റെ വേദന അനുഭവിച്ച ഒരു അച്ഛനാണ് ഞാൻ ഇത് ചെന്ന് തറയ്ക്കുന്നത് അമ്മമാരിലാണെങ്കിൽ നമ്മൾ പാപികളാകും അത് ഓർക്കണം അഭ്യർത്ഥനയാണ് രാഷ്ട്രീയം കാണരുത് ഇതിൽ പ്രൊട്ടക്റ്റഡ് ഇന്റഗ്രിറ്റി ഡിഗ്നിറ്റി ഡീസൻസി ആന്റ് ലെറ്റ് ഇമോഷൻസ് ബി പ്യുവർ ആൻഡ് സിൻസിയർ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ